നമസ്കാരം പ്രിയപ്പെട്ടവരെ, എൽഡിഎഫും യുഡിഎഫും തമ്മിലുള്ള ഒത്തുകളിയെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏത് കേസായാലും ഇപ്പോൾ യുഡിഎഫിന്റെ പഴയകാല അഴിമതി, ബാർകോഴ, അതുപോലെ തന്നെ പാലാരിവട്ടം പാലം, ഇതൊക്കെ കുത്തിപ്പൊക്കിയത് നമ്മൾ കണ്ടതാണ്. അറസ്റ്റ് ചെയ്തു, അതുപോലെ കെ എം ഷാജി, എം സി ഖമറുദ്ദീൻ, ഇതൊക്കെ കണ്ടതാണ്. മാത്രമല്ല സ്വർണ്ണക്കടത്തും അതുപോലെ ലൈഫ് മിഷനും ബിനീഷ് കോടിയേരിയും ഒക്കെ ഇവരും കിടന്ന് അലക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഇവർ തമ്മിൽ ഒരു വലിയ ധാരണയിലെത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ധാരണയിലെത്തി എല്ലാം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു, അവരുടെ പേരിൽ പറഞ്ഞാൽ ഒരു ഔദ്യോഗിക ധാരണയിലെത്തി എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന് ഇടനിലക്കാരനായി നിന്നത് അല്ലെങ്കിൽ ഇടനിലയായി നിന്നത് മുസ്ലിം ലീഗാണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ലീഗിന് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഖമറുദ്ദീൻ, ഇബ്രാഹിം കുഞ്ഞ്, കെ എം ഷാജി വിഷയങ്ങളുണ്ട്. ലീഗാണ് പ്രധാനമായും ചർച്ചാ വിഷയമായത്. പിന്നെ ബാർകോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല, എ പി അനിൽകുമാർ, അതുപോലെ കെ പി സി സി പ്രസിഡന്റ്, അങ്ങനെ പിന്നെ വി ഡി സതീശനെതിരെയും ഇപ്പോൾ ഒരെണ്ണം കുത്തിപ്പൊക്കിക്കൊണ്ടിരിപ്പുണ്ട്, അഴിമതി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഒത്തുതീർപ്പാക്കാൻ ധാരണയായി എന്നാണ് മനസ്സിലാകുന്നത്. ഇവർ ഇങ്ങനെ ഒത്തുതീർപ്പാക്കിക്കൊണ്ടിരിക്കും, ജനങ്ങൾ ഇങ്ങനെ ഇവർക്ക് മാറി മാറി വോട്ട് ചെയ്ത് മണ്ടന്മാരായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണോ? എന്തായാലും ഈ ഒത്തുതീർപ്പ് വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എൽ ഡി എഫ് യു ഡി എഫ് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് വീണ്ടും ധാരണയായതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഉൾപ്പെടെ ഇത് നടപ്പിലാക്കാൻ ഇരുവരും ചേർന്ന് സംയുക്തമായി തീരുമാനം എടുത്തു എന്ന റിപ്പോർട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നിലപാടും ഇടനില ചർച്ചയുമൊക്കെയാണ് ഇതിന് വഴിവെച്ചത് എന്ന് പറയപ്പെടുന്നു. മുൻമന്ത്രിയും ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിനിടെയാണ് ധാരണ വീണ്ടും ഇവർ തമ്മിൽ പറഞ്ഞ് ഉറപ്പിച്ചത് എന്ന് പറയുന്നു. ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം കൊടുത്തിട്ടില്ല എന്ന വാർത്ത അല്പസമയം മുൻപ് നമ്മൾ കേട്ടതാണ്. അതൊക്കെ കോടതിയുടെ നടപടിയാണ്. എന്തൊക്കെയായാലും എന്തെങ്കിലും പറഞ്ഞ് ഊരിയെടുക്കും. അതുപോലെ തന്നെ അടുത്ത അധികാര കേന്ദ്രമായിട്ട് യു ഡി എഫ് മാറുമല്ലോ എന്നാണ് പറയുന്നത്. അധികാരം അടുത്തെത്തി എന്ന നിലയിലുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തിടുക്കത്തിന് ഇനി കടിഞ്ഞാൻ വീഴുമെന്ന് പറയപ്പെടുന്നു. പ്രസ്താവനകളും ടി വി ചാനൽ ചർച്ചകളും തുടരും. എന്നാൽ അത് പ്രതിപക്ഷ രാഷ്ട്രീയ ധർമ്മത്തിൽ ഒതുക്കും. പകരം പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി വേട്ടയാടുന്നത് പിണറായി സർക്കാർ നിർത്തും. പെട്ടെന്നൊരു നിർത്തലിന് പകരം വീര്യം കുറച്ചായിരിക്കും ഇരുപക്ഷത്തെയും നീക്കങ്ങൾ. കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകരുതല്ലോ, പെട്ടെന്ന് പിടികിട്ടരുത്. അതുകൊണ്ട് പതുക്കെ പതുക്കെ കുറേശ്ശെ നമ്മൾ ടേപ്പർ ചെയ്യുക എന്ന് പറയും, ഇംഗ്ലീഷ് ഭാഷയിലൊരു പ്രയോഗമാണ്. അതായത് എന്തിനേയും ശക്തി കുറച്ച് 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 കൊണ്ടുവരിക. ഈ പുകവലിയൊക്കെ നിർത്തുന്നവര് അങ്ങനെയാണ്, ടേപ്പർ ചെയ്യാനാണ് അവരോട് പറയുന്നത്. അതായത് ഇപ്പോൾ 10 സിഗരറ്റ് വലിക്കുന്നവർ പിറ്റേ ദിവസം 8-7 അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായി നിർത്തുക എന്നതാണ് ഈ വൈദ്യശാസ്ത്ര രംഗത്തെ ചില ആളുകളൊക്കെ പറയുന്നത്. അതുപോലെ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ടേപ്പർ ചെയ്ത് കുറച്ചു കൊണ്ടുവന്ന് ചുമ്മാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അതങ്ങ് നിർത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഈ ആരോപണങ്ങളെല്ലാം പൂട്ടിക്കെട്ടി രണ്ടുപേരും കൈകൊടുത്ത് സന്തോഷത്തോടെ ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് ചിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഇവർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പരസ്പരം ഈ നമുക്ക് എതിർ ഗ്രൂപ്പിലേക്ക് ഫേസ്ബുക്ക് പോസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കുറെ ആളുകൾ, സൈബർ സഖാക്കളും അതുപോലെ തന്നെ കുറെ സൈബർ യു ഡി എഫുകാരും ലീഗുകാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ വെറും മണ്ടന്മാരായി, സാധാരണ ജനങ്ങളാണല്ലോ എപ്പോഴും മണ്ടന്മാരായി മാറുന്നത്. എന്തൊക്കെയായാലും ലീഗ് എം എൽ എമാരായ എം സി ഖമറുദ്ദീന്റെയും കെ എം ഷാജിയുടെയും കേസുകൾ പിണറായി സർക്കാരും സി പി എമ്മും ലീഗിലൂടെ യു ഡി എഫിന് നൽകിയ ഒരു മുന്നറിയിപ്പായിട്ടാണ് കണ്ടത്. അത് ലീഗിനെതിരെ ആയതിനാൽ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും അത് ഗൌരവത്തിലെടുത്തില്ല. അപ്പോഴാണ് ബാർകോഴ കേസ് കൊണ്ടുവന്ന ചെന്നിത്തലയെ അടപടലം പൊക്കാൻ ശ്രമിച്ചത്. തൊട്ടുപിന്നാലെ എത്തി സോളാർ കേസ്. ലീഗിന് കാര്യങ്ങൾ യു ഡി എഫ് നേതൃത്വത്തെ ധരിപ്പിക്കാൻ ഇത് സഹായകമായി. അവർ തമ്മിൽ ചർച്ച ചെയ്തു. ഇതാ സി പി എമ്മുമായി ഒത്തു തീർപ്പിലെത്തിയിരിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിനുവേണ്ടി ചരട് വലിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. നവംബർ 19 ഇബ്രാഹിം കുഞ്ഞിനെ പാലാരിവട്ടം മേൽപ്പാല അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തത്. അത് ഒക്കെ പ്ലാൻഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ, വീണ്ടും ഊരിക്കൊടുക്കാൻ എന്ന പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെ വന്നാലും ഇവർ തമ്മിലുള്ള ധാരണ, എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള രഹസ്യധാരണ എന്നവർ പറയപ്പെടുന്ന രഹസ്യധാരണ ഇപ്പോൾ ഏതാണ്ട് പരസ്യമായി എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഈ മുന്നണി രാഷ്ട്രീയത്തിലെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും മറ്റ് വിശദ വിവരങ്ങളും ഒക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് ഈ അന്തർധാര സജീവമാണ് എന്നുള്ളത്. ആവർത്തന വിരസത തോന്നരുത്. ഇതിൽ പരം ഒരു ഇതിന് ചേരുന്ന ഒരു പ്രയോഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള പാലം അല്ലെങ്കിൽ ഈ അന്തർധാര സജീവമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതങ്ങനെ തന്നെയാണ്. എന്തായാലും ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫും എൽ ഡി എഫും കാര്യങ്ങളൊക്കെ ലഘൂകരിച്ചു കൊണ്ടുവന്ന് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് രക്ഷപ്പെട്ട് പോകുന്നത് നമ്മുടെ മുന്നിലൂടെ ആയിരിക്കും എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.